നമസ്കാരം, മലയാള എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിലെ വെസ്റ്റ് ഭാഗം, അതായത് പടിഞ്ഞാറൻ യു പിയിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ലാഖിംപൂർ ഖേരി, സോൻഭദ്ര, ഉനാവോ, അതോടൊപ്പം തന്നെ ഹത്രാസ് വിഷയങ്ങൾ അതിശക്തമായി ബി ജെ പിക്കെതിരെയുള്ള ഒരു വലിയ ആയുധമായി കോൺഗ്രസ് കാത്തു സൂക്ഷിക്കുമ്പോൾ പടിഞ്ഞാറൻ യു പിയിലെ കാറ്റ് ബി ജെ പിക്ക് പ്രതികൂലമായി തുടങ്ങിയിരിക്കുന്നു. ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ശക്തി കേന്ദ്രങ്ങൾ ഉള്ളത് വടക്കൻ യു പിയും അതോടൊപ്പം തന്നെ കിഴക്കൻ യു പിയുമാണ്. ഈ രണ്ട് മേഖലയിൽ ബി ജെ പിക്ക് വലിയ സ്വാധീനമുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം ഓവർകം ചെയ്യുന്ന രീതിയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2017 പടിഞ്ഞാറൻ യു പിയിൽ അഭൂതപൂർവമായിട്ടുള്ള ഒരു മുന്നേറ്റം അവർക്കുണ്ടാക്കാൻ കഴിഞ്ഞു. അതായത് പടിഞ്ഞാറൻ യു പിയിൽ നോക്കിയാൽ 100 സീറ്റുകളാണ് അവിടെ ഉള്ളത്. ആ 100 സീറ്റിൽ 78 സീറ്റുകൾ ബി ജെ പി പിടിച്ചെടുത്തു. അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ കേവലം 8 സീറ്റുകൾ മാത്രം ഉണ്ടായിരുന്ന ബി ജെ പിയാണ് 8-ൽ നിന്ന് 92 സീറ്റുകൾ വർദ്ധിപ്പിച്ച് 100 സീറ്റാക്കിയത്. ഒന്ന് ആലോചിച്ചാൽ, സമാജ്വാദി പാർട്ടി 2012 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 65 സീറ്റുകൾ പിടിച്ച് അവരുടെ വിജയത്തിന് കാതലായ മുന്നേറ്റം ഉണ്ടാക്കി കൊടുത്ത പടിഞ്ഞാറൻ യു പിയിലാണ് സമാജ്വാദി പാർട്ടി കഴിഞ്ഞത് അവിടെ വെറും 16 സീറ്റിൽ ഒതുങ്ങിയത് എന്നുള്ള കാര്യം വാസ്തവമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ബി ജെ പി എല്ലായിടത്തും വിജയം കൊയ്തെടുത്തു. അതിൻ്റെ പ്രധാന കാരണം ബി ജെ പി പിടിച്ച വോട്ടുകളുടെ കാര്യത്തിനേക്കാൾ എതിർ വോട്ടുകൾ ഭിന്നിച്ചു നിന്നു എന്നുള്ളതാണ്. സമാജ്വാദി, ബി എസ് പി, കോൺഗ്രസ് എല്ലാവരും അതിശക്തമായി മത്സരിക്കുന്ന മേഖലയാണ്. 22% മുസ്ലിം വോട്ടും 16% ജാട്ട് വോട്ടും അതോടൊപ്പം തന്നെ 16% ഒ ബി സി വോട്ട്, അതോടൊപ്പം തന്നെ ദളിത് വോട്ട് ഏകദേശം അത്ര തന്നെ ഉള്ള ഒരു മേഖല, ഒരു മിക്സ്ചർ, ഒരു ബ്ലെൻഡുണ്ട്. അങ്ങനെയുള്ള പടിഞ്ഞാറൻ യു പിയിൽ ഇക്കുറി ബി ജെ പി ഏത് രീതിയിലും 78 എന്നുള്ളത് കുറഞ്ഞത് 50 സീറ്റെങ്കിലും തിരിച്ചു പിടിക്കണം എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ആ 50 സീറ്റെങ്കിലും നിലനിർത്തണം. കാരണം നിലവിലെ എം എൽ എമാരുടെ പെർഫോമൻസ്, പ്രവർത്തന ശൈലി വളരെ മോശമാണ് എന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടാണ് ബി ജെ പിക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അവരെല്ലാം തന്നെ കേവലം ഗിമിക്കുകൾ കാണിച്ച് നടന്നു എന്നുള്ളതല്ല, കാര്യമായിട്ടുള്ള ഒരു പ്രവർത്തനവും നടത്തിയില്ല. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മൊത്തത്തിൽ താറുമാറായിരിക്കുകയാണ്. സ്ഥിതിവിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ എല്ലാ തരത്തിലും അവരുടെ അവസ്ഥ ദയനീയമാണ്. 403-ൽ 200-ൽ കൂടുതൽ സീറ്റ് പിടിക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ബി ജെ പി മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, എതിർ പാർട്ടികൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് ജയിക്കുക എളുപ്പമല്ല. എന്നാൽ ഭിന്നിച്ച് നിൽക്കുന്ന രീതിയിൽ മായാവതി, കോൺഗ്രസ്, അതോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടി, ഇത് മൂന്നും ഭിന്നിച്ച് നിൽക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് തുടർഭരണം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ബി ജെ പിയുടെ തുടർഭരണം ആഗ്രഹിക്കുന്ന ആളുകൾ ഈ സമാജ്വാദി പാർട്ടിയുടെ കോട്ടകൾ വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേരാൻ ശ്രമിക്കുകയാണ്. അവിടെ അങ്ങനൊരു കളിയും കൂടി നടക്കുന്നുണ്ട്. സമാജ്വാദി പാർട്ടി വോട്ട് ബാങ്കുള്ള ഈ പടിഞ്ഞാറൻ യു പിയിൽ നിന്നും നേതാക്കളെ അടർത്തിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അവിടെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടന്നപ്പോൾ ബി ജെ പി സമാജ്വാദി പാർട്ടി നേതാവിനാണ് ആ സീറ്റ് കൊടുത്തത്. അത് അവരുടെ പാർട്ടി നയങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ബി ജെ പി സ്വന്തം അഭിപ്രായം, നിലപാടുകൾ വ്യക്തമാക്കിയത്. ആ വ്യക്തി ഉടൻ തന്നെ ബി ജെ പിയിലേക്ക് പോകും എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. അങ്ങനെ പടിഞ്ഞാറൻ യു പി കൂടി പിടിച്ചെടുത്താൽ മാത്രമേ ബി ജെ പിക്ക് ഉദ്ദേശിക്കുന്ന വിജയത്തിലേക്ക് എത്താൻ കഴിയൂ. കാരണം ഏറ്റവും കൂടുതൽ യാദവ, മുസ്ലിം, ദളിത് വോട്ടുകളുള്ള മേഖലയാണ്. ഇവിടെയാണ് ബി എസ് പി, സമാജ്വാദി പാർട്ടി, കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്നാൽ ഈ 100 സീറ്റിൽ ഏകദേശം 80-ൽ കൂടുതൽ സീറ്റുകൾക്ക് അവർക്ക് അനായാസം വിജയിക്കാൻ കഴിയുമെന്നുള്ളത്. പക്ഷേ ബി എസ് പിയുടെ വോട്ട് കിട്ടിയില്ലെങ്കിൽ പോലും സമാജ്വാദി, കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്നാൽ ബി ജെ പിക്കെതിരെ അവർക്ക് കാര്യമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കാം. എന്നാൽ ബി ജെ പിക്ക് ഭൂരിപക്ഷമുള്ള ഈ മേഖലയിൽ ഇവർ ഭിന്നിച്ചു നിൽക്കുകയാണെങ്കിൽ ബി ജെ പി തന്നെ ഒന്നാമതെത്താൻ 35 മുതൽ 36% വോട്ട് പിടിച്ചാൽ മതി. എന്തിനധികം പറഞ്ഞു, 2012 സമാജ്വാദി വന്നപ്പോൾ വെറും 28% വോട്ടുമായിട്ടാണ് അവർക്ക് ഭരണത്തിലേറാൻ പറ്റിയത്. കാരണം 4 പാർട്ടികളുണ്ട്, ബി ജെ പി, ബി എസ് പി, സമാജ്വാദി, കോൺഗ്രസ്. ഈ 4 പാർട്ടികൾ നേർക്കുനേരെ മത്സരിക്കുകയാണെങ്കിൽ, ഭിന്നിച്ചു നിന്ന് മത്സരിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ബി ജെ പി തന്നെയാവും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഒറ്റക്കെട്ടായി ബി ജെ പിക്കെതിരെയുള്ള നീക്കത്തിന് കോൺഗ്രസിനോടൊപ്പം അണിചേരുന്ന രാഷ്ട്രീയ നീക്കമാണ് സമാജ്വാദി എടുക്കുന്നതെങ്കിൽ കുറേയധികം ആളുകൾ മായാവതിയുടെ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് ചേരാൻ ഇപ്പോൾ ശ്രമിക്കുന്നു. അത് വലിയ തകൃതിയായി തുടരുകയാണെങ്കിൽ ബി ജെ പിക്ക് അടിതെറ്റും.